നമസ്കാരം. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇപ്പോൾ ഭാരതീയരായ നമ്മൾക്ക് സമാശ്വസിക്കാവുന്ന ചില വാർത്തകൾ അവിടെ നിന്ന് വരുന്നത്. ഏറ്റവും കൂടുതൽ ഭാരതീയർ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പ്രത്യേകിച്ചും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് തന്നെ നിരവധി മലയാളികളടക്കം നിരവധി ഭാരതീയരെയാണ് അവിടെ നിന്നും സുരക്ഷിതമായി ഇവിടെ എത്തിക്കുന്നത്. വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ആളുകൾ വന്നിറങ്ങുന്നതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പ്രത്യേകിച്ചും ഇവരെയൊക്കെ വിമാനത്തിൽ കയറ്റാൻ നമ്മുടെ മന്ത്രിയായ വി കെ സിംഗ് തന്നെ നേരിട്ട് അവിടെ എത്തിയതും ഇവരെയൊക്കെ യാത്ര അയക്കുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും നമ്മുടെ ഇവിടുത്തെ മാധ്യമ സംസ്കാരത്തിൻ്റെ ചില വ്യാജ നടപടികളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ മാധ്യമങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ദിവസവും വാർത്തകളിൽ കാണുന്നതനുസരിച്ചാണെങ്കിൽ ചില ചാനലുകൾക്ക് പ്രത്യേക അജണ്ട ഉള്ളതുപോലെ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, മലയാളികൾ അവിടെ മരിച്ചു വീഴുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇന്ത്യക്കാർ മരിച്ചു വീഴാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ഭീതി ഉളവാക്കുന്ന പല തെറ്റായ വാർത്തകളുമാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്നാൽ സത്യം മനസ്സിലാക്കാൻ ഇതൊന്നും വേണ്ട, നമ്മൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നാഷണൽ മീഡിയ ഒന്ന് ഫോളോ ചെയ്താൽ മതി, അവരൊക്കെ കൃത്യമായ വാർത്തകൾ പുറത്തു വിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഇന്ത്യ വലിയ നീക്കം നടത്തുന്നു, രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ പതാകയുടെ കീഴിൽ സുരക്ഷിതരായി എല്ലാവരും തിരിച്ചെത്തുന്നു തുടങ്ങിയ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ സംഖ്യകളുടെ തള്ളലാണെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് തള്ളലാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ മീഡിയ കണ്ടാൽ മതി. ഇൻ്റർനാഷണൽ മീഡിയാസ് ഒന്നും സംഖ്യകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ കാണുക, അതിൽ കൃത്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പല മലയാള മാധ്യമങ്ങളുടെ പോയിമുഖങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നതും. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൃത്യമായ അജണ്ട സൂക്ഷിച്ചുകൊണ്ട് ആദ്യം മുതൽ കളിക്കുന്ന ചില ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങളുണ്ട്. അവരുടെ മാധ്യമ അജണ്ട പാടെ പൊളിച്ചെഴുതുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് തെറ്റായ ഒരു വാർത്ത കൊടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തെറ്റല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ ചാനലുകളുടെ വാർത്തകളും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സൈറ്റുകളിൽ വരുന്ന വാർത്തകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ അവിടെ നടത്തുന്ന ഇടപെടലിനെക്കുറിച്ച്, നയതന്ത്രപരമായ ഇടപെടൽ, അതിലൂടെ എങ്ങനെ രക്ഷപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനികൾ പോലും ഇന്ത്യൻ പതാകയുടെ കീഴിൽ രക്ഷപ്പെടുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഈ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എല്ലാവരും അഭിമാനം കൊള്ളേണ്ട ഒരു നിമിഷമാണ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ. ഇന്ത്യയെ എന്തായാലും റഷ്യ ഒരു വില വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു പരിഗണന കിട്ടുന്നത് എന്ന് തന്നെയാണ് പല വിദഗ്ധരും അവരുടെ ഫേസ്ബുക്ക് പേജിലും ട്വിറ്ററിലുമൊക്കെ കമൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ണട ചിരിട്ടാക്കിക്കൊണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് പറയാൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ലജ്ജാവഹമായി നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം പേർ എടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും. കാര്യം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പോയിമുഖങ്ങളെ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ അവരുടെ രഹസ്യ അജണ്ടകളെ, അവരുടെ ഹിഡൻ അജണ്ടാസ് എന്താണെന്നുള്ളത് കൃത്യമായി ആളുകൾക്കിടയിലേക്ക് മനസ്സിലാക്കാൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം പേരെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളുടെ തിരുത്തെഴുത്തുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ റഷ്യയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നാട്ടിലെത്തിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിപ്പോഴും ഊർജ്ജസ്വലമായി തുടരുകയാണ്. മറ്റ് രാജ്യങ്ങൾ പോലും പലപ്പോഴും പകച്ചു നിന്ന അവസരത്തിലാണ് ഇന്ത്യ കൃത്യമായ ഇടപെടലിലൂടെ സ്വന്തം പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ചും മന്ത്രി വി കെ സിംഗ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്ക് വരെ അവർ സുരക്ഷിതമായി നാട്ടിലെത്താനുള്ള നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ അസൂയ പൂണ്ടവരാണ്, അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവർക്ക് പിന്നിൽ ഉള്ളതെന്നാണ് സമൂഹ മാധ്യമങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.